നമസ്കാരം, അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. മുസ്ലിം വിരുദ്ധ പ്രസംഗം, പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം മുഖ്യമന്ത്രി. ആവശ്യം ഉച്ചസ്ഥായിലാക്കി എം വി ജയരാജന്റെ പൊതുപര്യടനം സമാപിച്ചു. കോഴിക്കോട് പോത്തിന്റെ കുത്തേറ്റ് ഉടമ മരിച്ചു. കണ്ണൂർ ജില്ലയിൽ 100% വെബ്കാസ്റ്റിംഗ്. കെ സുധാകരൻ മട്ടന്നൂരും ധർമ്മടവും പര്യടനം നടത്തി. കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളിയ വാഹന സർവീസ് സെന്ററിന് 25,000 രൂപ പിഴ. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം NDAയിൽ ചേരാൻ ചർച്ച നടത്തി ഹിമന്ത ബിശ്വ ശർമ്മ. രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന് 60-കാരിയെ സഹോദരൻ കൊന്നു, വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. LDF കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പൊതുപര്യടനം സമാപിച്ചു. 21 ദിവസം നീണ്ടുനിന്ന പൊതുപര്യടനവും ആദ്യഘട്ടത്തിൽ 21 ദിവസം നടന്ന പര്യടനവും ഉൾപ്പെടെ നീണ്ട 42 ദിവസത്തെ പര്യടനമാണ് തിങ്കളാഴ്ച സമാപിച്ചത്. കണ്ണൂർ മണ്ഡലത്തിലെ തോട്ടട പൊതുപര്യടനം സമാപിക്കുമ്പോൾ 10,000-കണക്കിന് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ജയരാജന് സാധിച്ചു. 7 മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. LDFന് വലിയ ഭൂരിപക്ഷം നൽകിയ മട്ടന്നൂരും ധർമ്മടവും ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലവും LDFന് ഭൂരിപക്ഷം നൽകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് പര്യടനം സമാപിച്ചത്. രാവിലെ മുണ്ടേരി കൈപ്പക്കയിൽ മട്ടിൽ നിന്ന് തുടങ്ങിയ പര്യടനം രാത്രി 9:30 തോട്ടട ബസാറിൽ സമാപിച്ചു. നിരവധി കേന്ദ്രങ്ങളിൽ നടൻ ജയകൃഷ്ണനും എം വി ജയരാജിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ എത്തി. വാദ്യമേളങ്ങളും കൊടിത്തോരണങ്ങളും പടക്കം പൊട്ടിച്ചുമാണ് ഓരോ കേന്ദ്രത്തിലും സ്വീകരണം. മണ്ഡലം കൺവീനർ ജെയിംസ് മാത്യു, MP ബിശ്വദാസൻ, KP സഹദേവൻ, എം പ്രകാശൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. രാജേഷ് മന്ദമേദ്, വെള്ളൂർ രാജൻ, KP പ്രശാന്തൻ, എം ഉണ്ണികൃഷ്ണൻ, കെ രാജീവൻ, ഒതയോത്ത് ബാലകൃഷ്ണൻ, അഷ്റഫ് കാഞ്ഞിരോട്, എം ഗംഗാധരൻ, ജി രാജേന്ദ്രൻ, സി ധീരജ്, KK രജിത് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ചൊവ്വാഴ്ച റോഡ് ഷോ രാവിലെ 9 തളിപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് രാത്രി 8 വൻകുളത്തുവായിൽ സമാപിക്കും. LDF റോഡ് ഷോ നാളെ നടക്കുകയാണ്. എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അവസാനഘട്ട പര്യടനമായിട്ടാണ് റോഡ് ഷോ നടക്കുന്നത്. 100-കണക്കിന് ഇരുചക്ര വാഹനങ്ങളും ബാൻഡ് സെറ്റിന്റെയും അകമ്പടിയോടെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന റോഡ് ഷോ രാവിലെ 9 തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങി രാത്രി 8 വൻകുളത്തുവായിൽ സമാപിക്കും. 9:45 മയ്യിൽ, 10:15 മലപ്പട്ടം, 10:25 ശ്രീകണ്ഠാപുരം, 10:50 പയ്യാവൂർ, 11:30 ഉളിക്കൽ, 12 ഇരട്ടിപ്പാലം, 3 വെള്ളിത്തോട്, 3:30 ഇരിട്ടി, 4 മട്ടന്നൂർ, 4:30 അഞ്ചനക്കണ്ടി, 4:45 ശക്കരക്കൽ, 5:15 പെരളശ്ശേരി, 5:40 ചാല, 6 താണേച്ചൊവ്വ, 6:30 സിറ്റി, 7 ജില്ലാശുപത്രി, തുടർന്ന് പ്രഭാത് ജംഗ്ഷൻ പ്ലാസ റെയിൽവേ സ്റ്റേഷൻ വഴി 7:30 SN Park എത്തും. തുടർന്ന് 8 വൻകുളത്തുവായിൽ സമാപിക്കും. LDFന്റെ പ്രചരണ സമാപനം താവക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബുധനാഴ്ച ആരംഭിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ സമാപനമാണ് ബുധനാഴ്ച 4:15 താവക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിക്കുന്നത്. മുത്തപ്പൻകാവ് റെയിൽവേ സ്റ്റേഷൻ, മുനീശ്വരൻ കോവിൽ, പഴയ ബസ് സ്റ്റാൻഡ് വഴി കാൽടെക്സ്, KSRTC പരിസരത്ത് സമാപിക്കും. രാജ്യത്തെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് അധിക്ഷേപിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ശ്രീകണ്ഠാപുരത്ത് LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപം രാജ്യവിരുദ്ധവും കൂടാനുകൂടി വരുന്ന ജനവിഭാഗത്തെ ആക്ഷേപിക്കലുമാണ്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ശക്തിപ്പെടുത്തി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും വലിയ പങ്കുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പോരാടി രക്തസാക്ഷിത്വം വരിച്ചവരിൽ മുസ്ലിങ്ങളുമുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു പങ്കും വഹിക്കാതെ ബ്രിട്ടീഷുകാരുടെ ഇതിനു സമാനമായ താല്പര്യമാണ് തങ്ങളുടേതും എന്ന് പ്രഖ്യാപിച്ചവരാണ് RSS. ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന മോദിയെ പോലുള്ളവർക്ക് മാത്രമേ ഇത്തരം വർഗീയ ചലനം നടത്താനാവൂ. ജനാധിപത്യത്തിന്റെ മൂല്യമുയർത്താൻ ഇത്തരം നിയമവിരുദ്ധ നടപടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണരണം. നിരവധി വർഗീയ കലാപങ്ങൾക്കാണ് സംഘപരിവാർ നേതൃത്വം നൽകിയത്. ഗുജറാത്തിൽ ലക്ഷ്യമിട്ടത് വംശഹത്യയായിരുന്നു. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കു നേരെ നടന്നതും വംശഹത്യയാണ്. ക്രിസ്ത്യാനികൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ രേഖപ്പെടുത്തേണ്ടെന്നു തീരുമാനിച്ചാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. കുറ്റകൃത്യങ്ങൾ കുറയുന്നുവെന്ന് പറയുന്നത്. പല സംസ്ഥാനങ്ങളിലും സംഘപരിവാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മട്ടന്നൂരിൽ നടന്ന റാലിയിൽ KM വിജയൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി എം വി ജയരാജൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, CPM സംസ്ഥാന കൌൺസിൽ അംഗം CN ചന്ദ്രൻ, INL സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ, RCD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ, NCP ജില്ലാ പ്രസിഡന്റ് സി സുരേഷൻ, JDS ജില്ലാ സെക്രട്ടറി ബാബുരാജ് ഉളിക്കൽ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KP അനിൽകുമാർ,
ആർ എസ് പി ജില്ലാ സെക്രട്ടറി സന്തോഷ് മാവില എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി എൻ വി ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. സിപിഎം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ്, എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി എൻ ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. തളിപ്പറമ്പ് റാലിയിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം. 1866 ബൂത്തുകളിലായി 2664 ക്യാമറകളാണ് സജ്ജമാക്കുക. ഇവ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ നിന്ന് നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക, നിയമലംഘനം, കള്ളവോട്ട് എന്നിവ തടയുക തുടങ്ങിയവ ലക്ഷ്യങ്ങളോടെയാണ് വെബ്കാസ്റ്റിംഗ് നടത്തുന്നത്. ഇന്റർനെറ്റ് സഹായത്തോടെ ശബ്ദം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യുന്ന 4G ക്യാമറകളിലാണ് സ്ഥാപിക്കുക. പകർത്തുന്ന ദൃശ്യങ്ങൾ സർവൈവറിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ഓഫാക്കാനാകാത്ത വിധം സീൽ ചെയ്യുന്ന ക്യാമറ കേടുപാട് വരുത്തിയാലും അതുവരെയുള്ള ദൃശ്യങ്ങൾ സുരക്ഷിതമായിരിക്കും. ക്യാമറ പ്രവർത്തനരഹിതമായാൽ കൺട്രോൾ റൂമിൽ നിന്നും മനസ്സിലാക്കാനാകും. ഇത് ഉടൻ ടെക്നിക്കൽ സംഘം എത്തി പരിഹരിക്കും. ദൃശ്യങ്ങൾ പ്രത്യേക സെർവർ വഴിയാണ് കൺട്രോൾ റൂമിൽ ലഭിക്കുക. വലിയ സ്ക്രീനുകളും ലാപ്ടോപ്പുകളും ഉപയോഗിച്ച് ഇവ നിരീക്ഷിക്കാൻ 90 മോണിറ്ററിംഗ് ഉദ്യോഗസ്ഥരും 15 സൂപ്പർവൈസർമാരും ഉണ്ടാകും. സാങ്കേതിക സഹായത്തിനായി 15 പേരടങ്ങിയ ടെക്നിക്കൽ സംഘവും ഉണ്ടാകും. 16 ബൂത്തുകളിലെ ദൃശ്യങ്ങളാണ് ഒരാൾ നിരീക്ഷിക്കുക. കള്ളവോട്ട്, ക്രമസമാധാന പ്രശ്നം, പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ബൂത്ത് ഏജന്റുമാരുടെയും പ്രവർത്തനം, ബാഹ്യ ഇടപെടൽ അനുവദനീയമല്ലാതെ ബൂത്തുകളിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത്, അനാവശ്യ മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയ ബൂത്തിലെ മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിക്കും. പ്രശ്നസാധ്യത ബൂത്തുകളിൽ അകത്തും പുറത്തുമായി 2 ക്യാമറകൾ മറ്റിടങ്ങളിൽ 1 വീതമാണ് സ്ഥാപിക്കുന്നത്. അസാധാരണയായ കാര്യങ്ങൾ കണ്ടാൽ മോണിറ്ററിംഗ് ഉദ്യോഗസ്ഥർ സൂപ്പർവൈസറുടെ ശ്രദ്ധയിൽപ്പെടുത്തും. സൂപ്പർവൈസർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്കായി മുതിർന്ന ഉദ്യോഗസ്ഥരും കൺട്രോൾ റൂമിൽ ഉണ്ടാകും. രാവിലെ മോക്ക് പോൾ ആരംഭിക്കുന്ന സമയം മുതൽ വോട്ടിംഗ് അവസാനിക്കുന്നതുവരെ ഇവർ സമാന രീതിയിലാണ് പ്രവർത്തിക്കുക. തിരുവനന്തപുരത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നേതൃത്വത്തിൽ ദൃശ്യങ്ങൾ നിരീക്ഷിക്കും. ബൂത്തുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. April 24 ട്രയൽ റൺ നടത്തും. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. അവസാനഘട്ട പര്യടനത്തിലേക്ക് UDF. പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി കെ സുധാകരനും UDF ക്യാമ്പും. ധർമ്മടം, മട്ടന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ പര്യടന തിരക്കിലായിരുന്നു കെ സുധാകരൻ. നർമ്മടം നിയോജക മണ്ഡലത്തിലെ പര്യടനം മമ്മാങ്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയോടെ മമ്പറം ടൗണിൽ സമാപിച്ചു. ഉച്ചതിരിഞ്ഞ് പടിക്കച്ചാലിൽ നിന്നും മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിന് തുടക്കമായി. 22 സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം യാത്രയോടെ എടേനൂർ സമാപിച്ചു. നേതാക്കളായ KJ, ആലിപ്പറ്റ ജമീല, MLA മാരായ മാത്യു കുഴൽനാടനും ചാണ്ടി ഉമ്മനും ഉമാ തോമസും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുത്തു പ്രസംഗിച്ചു. പരസ്യ പ്രചരണത്തിന്റെ സമാപന ദിവസമായ 24 കെ സുധാകരന്റെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് UDF ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ സിറ്റി, 3:30 കണ്ണൂർ ചാമ്പർ ഹാൾ, 4:30 സ്റ്റേഡിയം കോർണർ, വൈകുന്നേരം 5:30 ഫോർട്ട് റോഡ് സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷനിൽ പ്രവർത്തകരും സ്ഥാനാർത്ഥിയും എത്തിച്ചേരും. നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി, KP മുഹമ്മദ് ഫൈസൽ, രാജീവൻ എളയാവൂർ, EP ശ്യാംസുദീൻ, NP ശ്രീധരൻ, MK മോഹനൻ, VR ഭാസ്കരൻ, NK റഫീഖ്, മാസ്റ്റർ KVിജയരാജൻ, KO സുരേന്ദ്രൻ, റഷീദ് കവായി, സുരേഷ് മാവില, സത്യൻ വാച്ചിക്കണ്ടിൽ, റിജിൽ മാക്കുറ്റി, ജയചന്ദ്രൻ, ഫർഹാൻ മുണ്ടേരി തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട പരിശീലനം ചൊവ്വാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളിലായി നടത്തിയ പരിശീലനത്തിനും പങ്കെടുക്കാൻ കഴിയാത്ത ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി ചൊവ്വാഴ്ച അവസാനഘട്ട പരിശീലനം നൽകും. രാവിലെ 10 ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഹാളിൽ നടക്കുന്ന പരിശീലനത്തിൽ ഇതുവരെ ഹാജരാക്കാത്ത മുഴുവൻ പോളിംഗ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. നീന്തൽ പരിശീലനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്വീപ് കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. ചൂട്ടാട് ബീച്ചിൽ നീന്തൽ പരിശീലകൻ ചാൾസൺ എഴിമലയും സംഘവും നേതൃത്വം നൽകി. സ്വീപ് കല്യാശ്ശേരി മണ്ഡലം നോഡൽ ഓഫീസർ MP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിൽ ചാൾസൺ എഴിമലയുടെ ടീം അംഗങ്ങളായ വിജയൻ കതിരൂർ, ജാസ്മിൻ ചാൾസൺ, വില്യംസ് ചാൾസൺ, ഷൈജിന അഖിൽ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ സ്വീപ് ടീം അംഗങ്ങളായ ജയേഷ്, സജിത്, അഖിൽ, CK, ബിച്ചു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചാൾസൺ എഴിമലയെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗം പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി NDA ചേരാൻ ചർച്ച നടത്തിയെന്ന്
അസം മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വെളിപ്പെടുത്തൽ. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് എൻ ഡി എ സഹകരണം എന്ന രീതിയിലാണ് ചർച്ച നടന്നത്. 3 മാസം മുൻപ് വരെ ചർച്ച തുടർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത്തരം ചർച്ചകൾ തുടരുമെന്നും നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന തനിക്ക് ഏത് സംസ്ഥാനത്തെ നേതാവുമായും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു. മാവൂർ പനങ്ങോട്ട് പോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. പനങ്ങോട്ടെ അരിയങ്കോട് പള്ളിക്കണ്ട് അസൈനാറാണ് 72 മരണപ്പെട്ടത്. മുണ്ടങ്ങണ റോഡിൽ പൂക്കോട് താഴത്ത് തിങ്കളാഴ്ച വൈകിട്ട് 4 സംഭവം. ഇദ്ദേഹം വളർത്ത പോത്തിനെ വയലിൽ തിരിച്ച ശേഷം അഴിച്ചുകൊണ്ടുവരുന്നതിനിടെ ആക്രമിക്കുകയായിരുന്നു. കരച്ചിക്കേട്ട് ഓടിക്കൂടിയ പരിസരവാസികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പോത്തിന്റെ ആക്രമണത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. ഭാര്യ ബിച്ചി പാത്തു, മക്കൾ ഹസീബ്, നജീബ്, ദുജാനന്ദ്, നുസ്രത്ത്, ആഷിഖ്, അസീന, ഫായിദ, വരുമകൾ ലത്തീഫ്, മൻസൂർ, മുൻഷീദ്, അസാം, ഷഹീർ, ഫസാന, ഷാൻ. ഇതോടെ ഇന്നത്തെ അസാധ്യമാസം സമാപിക്കുന്നു. വീണ്ടും നടക്കണം. നമസ്കാരം.